സിനിമാ നടൻ ദിലീപിന്റെ കേസ് കൂടുതൽ കൂടുതൽ വാർത്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇതിന്റെ യാഥാർത്ഥ്യം? ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നോക്കൂ, രണ്ട് കേസുകളാണ് ദിലീപിന്റെ പേരിൽ ഇപ്പോഴുള്ളത്. ഒന്ന്, ഒരു അഞ്ചു വർഷം മുമ്പ് നടന്ന നടിയെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ, അതാരെ വിളിച്ച് ക്വട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്നൊക്കെയുള്ള കേസ്. അതിലൊരു 3 മാസത്തോളം ദിലീപ് ജയിലിൽ കിടക്കുകയും പിന്നെ ഹൈക്കോടതി ജാമ്യം കൊടുക്കുകയൊക്കെ ചെയ്ത് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പൊ വന്നത് രണ്ടാമത്തെ കേസ്. അത് ദിലീപ് വീട്ടിലിരുന്ന് കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെ ആയിട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കൊലപ്പെടുത്താനോ ഒക്കെയുള്ള അപായപ്പെടുത്താനോ ഒക്കെ ആയിട്ട് ഒരു ഗൂഢാലോചന നടത്തി. ഇതാണ് രണ്ടാമത്തെ കേസ്. നിയമപരമായി ഈ രണ്ട് കേസുകളും തമ്മിൽ ബന്ധമില്ല. ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കേസിൽ നിന്നാണ് അടുത്ത കേസ് ഉത്ഭവിച്ചത്. ദിലീപിന്റെ പേരിൽ നിലനിൽക്കുന്ന, കീഴ്ക്കോടതിയിൽ നിലനിൽക്കുന്ന നടിയുമായി ബന്ധപ്പെട്ട ആ കേസ് നിർത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യേണ്ട യാതൊരു നിയമപരമായ അവസ്ഥയും നിലനിൽക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ വക്കീലന്മാരെയാണ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത്. പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാൽ പോലീസുകാർ കേസെടുത്താൽ ആ കേസ് കോടതിയിൽ നടത്താൻ സർക്കാർ നിയോഗിച്ചിട്ടുള്ള വക്കീൽ, ഇതാണ് പ്രോസിക്യൂട്ടർ. അവരെ മൊത്തം ചേർന്ന് വിളിക്കുന്നതാണ് പ്രോസിക്യൂഷൻ ഭാഗം. അപ്പോ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ പോയി. എന്തുകൊണ്ട്? സുപ്രീം കോടതി ഈ ഒറിജിനൽ കേസ്, ആദ്യത്തെ ദിലീപിന്റെ കേസിന് ഒരു സമയപരിധി നിശ്ചയിച്ചിരുന്നു. കാരണം നീതി ആ നടിക്ക് കിട്ടണമല്ലോ. അതിങ്ങനെ നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? അതിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ട് 6 മാസത്തിനുള്ളിൽ തീർക്കണം, ഇങ്ങനെ 4 തവണയോ മറ്റോ നീട്ടിക്കൊടുത്തു. ഇതൊക്കെ കീഴ്ക്കോടതിയിലെ ജഡ്ജി ആവശ്യപ്പെട്ടിട്ടാണ് കേട്ടോ. കൊറോണ വന്നു, മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കൊടുത്തതാണ്. ഇനി നീട്ടിത്തരില്ല എന്ന് പറഞ്ഞ് അവസാനമായിട്ട് നീട്ടിക്കൊടുത്തപ്പോ സുപ്രീം കോടതി പറഞ്ഞു, ഈ 2022 ഫെബ്രുവരി 16 ഇതിനുള്ളിൽ ഇതിന്റെ വിചാരണ പൂർത്തിയായിരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ ജഡ്ജിയൊന്നും പറഞ്ഞില്ല, പക്ഷേ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ പോയി ഇനിയും ഒരു 6 മാസം വേണം, ഞങ്ങള് പുതിയ പുതിയ കണ്ടെത്തൽ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു, അങ്ങനെയുണ്ടെങ്കിൽ അത് വിചാരണ കോടതി ആവശ്യപ്പെടട്ടെ, ദാ പുതിയ പുതിയ സാധനങ്ങൾ വന്നിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് സമയം വേണമെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ന്യായമോ, വിചാരണ കോടതി വേണം സമയം കൂടുതൽ ചോദിക്കാൻ, അല്ലാതെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യമല്ല. വിചാരണ കോടതി ചോദിച്ചാൽ ഞങ്ങള് പരിഗണിക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, അപ്പോഴും സമയം നീട്ടിത്തരാം എന്ന് പറഞ്ഞിട്ടില്ല, പരിഗണിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് കേസിന്റെ ഇപ്പോഴത്തെ നില. അപ്പോ ഒറിജിനൽ കേസ് 1, രണ്ടാമത്തെ കേസ് 2. രണ്ടാമത്തെ കേസും ഒറിജിനൽ കേസും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ട്. ഒറിജിനൽ കേസിൽ നിന്ന് ഉത്ഭവിച്ചതാണ്, അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് രണ്ടാമത്തെ കേസ്. പക്ഷേ രണ്ടാമത്തെ കേസ് വേറെ കേസാണ്. ആ കേസ് അന്വേഷണത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര ഒരു ശരിയല്ല. അത് ആ നടിയോട് ചെയ്യുന്ന അന്യായമായിരിക്കും. കാരണം രണ്ടാമത്തെ കേസിൽ ദിലീപും ദിലീപിന്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളും പോലീസുകാർ ഇവരാണ് വാദിയും പ്രതി, അതിൽ നടിക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെ ഒരു കേസുണ്ട് എന്നുള്ള പേരിൽ നടിയുടെ നേർക്ക് അതിക്രമം നടന്ന കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ? പക്ഷേ ഇത് നീട്ടിക്കഴിഞ്ഞാൽ എന്തോ നടിക്ക് നീതി കിട്ടും എന്നുള്ള മട്ടിൽ ഒരുപാട് പേര് വിശ്വസിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് നീതി നിഷേധമാകുമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നുന്നു, മാധ്യമങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു, പ്രോസിക്യൂഷൻ അങ്ങനെ തോന്നുന്നു, പോലീസിന് അങ്ങനെ തോന്നുന്നു. ഇങ്ങനെ തോന്നുന്ന സ്ഥിതിക്ക് എന്റെ നോട്ടത്തിൽ വിചാരണ കോടതി തന്നെ സുപ്രീം കോടതിയിൽ ഈ കേസ് ഒരു 3 മാസത്തേക്ക് കൂടെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനുള്ള അനുവാദം വേണം എന്ന് പറയുക. അത് നീതിന്യായ വ്യവസ്ഥയിൽ എന്തെങ്കിലും കാരണമുണ്ടായിട്ടല്ല, നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാനമുണ്ടല്ലോ,
നീതി നടപ്പായാൽ പോരാ, നടപ്പായി എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരണം. ആ ബോധ്യം വരാൻ വേണ്ടിയിട്ട് വലിയ അടിസ്ഥാനമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു 90 ദിവസം കൂടെ വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കണം എന്ന് കീഴ്ക്കോടതി ജഡ്ജി സുപ്രീം കോടതിയിൽ ഒരു സബ്മിഷൻ എന്ന് പറയും, അതിന് കത്തയച്ചാൽ മതി. അവരങ്ങനെയാണ്, കാരണം ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആണല്ലോ, അല്ലാതെ കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു ഏർപ്പാടില്ല. അവരറിയിക്കും ത്രൂ പ്രോപ്പർ ചാനൽ. സുപ്രീം കോടതി അത് പരിഗണിച്ചിട്ട് വേണ്ട ഉത്തരവ് കൊടുക്കും. അപ്പോൾ ഒരു 90 ദിവസം കൂടെ കീഴ്ക്കോടതിയിലെ ഒറിജിനൽ കേസിലെ വിചാരണ നീട്ടിക്കൊണ്ടു പോകുന്നത് പൊതുജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിൽ അത് ചെയ്യുന്നതാണ് ഉചിതം. അതിന് ഒരു ഒരു എന്താ വകുപ്പോ ചട്ടമോ ഒന്നും പറയാൻ ഇല്ല, വാസ്തവത്തിലില്ല. പക്ഷേ വകുപ്പിന്റെയും ചട്ടത്തിന്റെയും അപ്പുറത്താണ് ഒരു പൊതുബോധം. ആ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇങ്ങനൊരു ഇളവ് സുപ്രീം കോടതി ചെയ്യുന്നതാണ് മൊത്തത്തിൽ കാര്യങ്ങൾ ഭംഗിയാവാൻ നല്ലത് എന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം.